നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ, അദ്വയനാദ്യനജനൗവ്യയനാത്മാ രാമൻ, തത്വാത്മാ സച്ചിന്മയൻ, സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ, മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുസൂനു സംവാദം, മോക്ഷസാധനം ചൊൽവൻ നാഥേ, കേട്ടാലും തെളിഞ്ഞു നീ. ശ്രീരാമന്റെ ജീവിതമാണ് രാമായണത്തിന്റെ പ്രതിപാദ്യം. രാമചന്ദ്രനുമായി ബന്ധപ്പെട്ട് നാനാ കഥാപാത്രങ്ങൾ രാമായണത്തിൽ അരങ്ങേറുന്നു. ഓരോരുത്തരും അനാദൃശർ. സീതയുടെ പാതിവൃത്യവും ദശരഥന്റെ പുത്രവാത്സല്യവും ലക്ഷ്മണന്റെ ഭാതൃസേവയും ഭരതന്റെ ത്യാഗവും ഗുഹന്റെ രാജഭക്തിയും ഹനുമാന്റെ ഭാസഭാവവും ഹൃദയം കവരുന്നു. ബാലിയുടെ ബലവും രാവണന്റെ പ്രതാപവും ഒക്കെ എത്ര ഗംഭീരം. വിഭീഷണന്റെ ശരണാഗതിയും മണ്ഡോദരിയുടെ നീതിവാക്യങ്ങളും അനുവാചക മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. രാമനാകുന്ന സൂര്യനെ കേന്ദ്രമാക്കി ഭ്രമണം ചെയ്യുന്ന കഥാപാത്രങ്ങളാകുന്ന ഗ്രഹോപഗ്രഹങ്ങൾ തീർക്കുന്ന ഒരു മഹാസൗരയുഗമാണ് രാമായണം. രാമസാഗരത്തിലേക്കൊഴുകുന്ന മഹാനദി എന്ന വർണ്ണന രാമായണത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അന്വർത്ഥം തന്നെ. രാമായണ കഥാപാത്രങ്ങളും കഥോപകഥകളുമൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഉദാത്തമാണ്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം പവിത്രമാകും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഉപേക്ഷാനോ ചേക്കിം ന ഹരസി ഭവധ്യാന വിമുഖാം ദുരാശാ ഭൂയിഷ്ഠാം വിധിലിപിമശക്തോ യദി ഭവാൻ ശിരസ്തദ്വൈധാത്രം നഖലു സുവൃത്തം പശുപതേ കഥം വാ നിര്യത്നം കരനഖമുഖേനൈവ ലുളിതം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. എല്ലാവരുടെയും ജന്മത്തോടുകൂടി തന്നെ കർമ്മങ്ങളും ആയുസ്സും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് തന്നെയാണ് തലയിലെഴുത്ത് എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഈ ശിരോലിഖിതം മാറ്റാൻ ഭഗവാനെ അങ്ങേക്ക് കഴിയും. അത് മാറ്റുന്നില്ലെങ്കിൽ
അല്ലയോ പരമേശ്വര, എന്നെ രക്ഷിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 15-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 15-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. 14-ാമത്തെ ശ്ലോകത്തിൽ നീ ദീനന്മാർക്ക് പരമബന്ധുവാണെന്നും ഞാൻ ദീനന്മാരിൽ പ്രമുഖ്യനാണെന്നും അതുകൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധുത്വമുണ്ടെന്നും ആ ബന്ധുത്വത്തെ മാനിച്ച് എൻ്റെ എല്ലാ ദോഷങ്ങളെയും നീക്കം ചെയ്ത് രക്ഷിക്കണമേ എന്നും പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് 15-ാം ശ്ലോകത്തെ കാണാം. ഈ വിഷയത്തിൽ അങ്ങ് ഉപേക്ഷ ചെയ്യരുത്, അതാണ് ഉപേക്ഷാനോ ചെന്ന ഹരസി ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ഠാം വിധിലിപിമശക്തോ യദി ഭവാൻ ശിരസ്തദ്വൈധാത്രം നന ഖലു സുവൃത്തം പശുപതേ കഥം വാ നിര്യത്നം കരനഖമുഖേനൈവ ലുളിതം. ഉപേക്ഷ ന ചേത് ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ഠാം വിധിലിപിം ന ഹരസി. ഇവിടെ ഒരു ചോദ്യം, കിംനോ കസ്മാതെന്നോ എന്തെങ്കിലും ഒന്ന് ചേർക്കാം നമുക്ക് അർത്ഥവ്യക്തതയ്ക്ക്. അതായത് എന്നെ രക്ഷിക്കുന്ന വിഷയത്തിൽ ഉപേക്ഷയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ വിധിലിപിയെ അങ്ങ് ഇല്ലാതാക്കാത്തത്? വിധിലിപിം ഹരസി, ഹരസി നീ ഹരിക്കുന്നു, നീ നശിപ്പിക്കുന്നു. എന്തിനെ വിധിലിപിയെ? വിധിയുടെ ബ്രഹ്മാവിൻ്റെ ലിപിയെ. ബ്രഹ്മാവിൻ്റെ ലിപി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ജന്മത്തോടുകൂടെ തന്നെ അവരുടെ കർമ്മങ്ങൾ, ആയുസ് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. ജാത്യായുർഭോഗങ്ങൾ കർമ്മശേഷത്തിൻ്റെ ഫലമായി വരുന്നതാണ്. എവിടെ എങ്ങനെ ജനിക്കും, എത്ര കാലം ആയുസ്സുണ്ടാകും, എന്തെല്ലാം ഭോഗിക്കും, എന്തെല്ലാം ചെയ്യും തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ സൂക്ഷ്മ വിചാരത്തിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ, ഇവിടെ നാം നേടുന്ന അനുഭവ വിശേഷങ്ങളാകട്ടെ, നമ്മുടെ തന്നെ ജന്മാന്തര കർമ്മങ്ങളുടെ ഫലരൂപമാണെന്ന് പറയാം. എന്നാൽ അതിനെ തന്നെയാണ് തലയിലെഴുത്ത് എന്നൊക്കെ പറയുന്നത്. ആരാണ് എഴുതിയത്? വിധിയാണ്, ബ്രഹ്മാവാണ്. ആ നിലയ്ക്കാണ് നമ്മൾ ലൗകികമായിട്ട് അയാളുടെ വിധി കണ്ടില്ലേ, അല്ലെങ്കിൽ അയാളുടെ ഒരു യോഗം കണ്ടില്ലേ എന്നൊക്കെ പറയാറുണ്ട്. അതാണ് വിധിയുടെ ബ്രഹ്മാവിൻ്റെ എഴുത്ത്, ശിരോലേഖം, ശിരസിൽ എഴുതിയിരിക്കുന്നു എന്നാണ് പറയുക. അപ്പം ഈ ബ്രഹ്മാവ് ശിരസിൽ എഴുതിയത് നിനക്ക് മാറ്റാമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നീ അത് മാറ്റുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എന്നെ രക്ഷിക്കുന്ന വിഷയത്തിൽ നിനക്ക് എന്തോ ഒരു ഉപേക്ഷയുണ്ടെന്ന്. എന്നെ രക്ഷിക്കുന്ന വിഷയത്തിൽ നിനക്ക് ഉപേക്ഷയില്ലെങ്കിൽ നീ അത് മാറ്റൂ, നിനക്ക് മാറ്റാമല്ലോ. എന്താ ബ്രഹ്മാവിൻ്റെ എഴുത്തിൻ്റെ ദോഷം? പറയാണ്, ഭവധ്യാന വിമുഖാം ദുരാശാഭൂയിഷ്ഠാം. എൻ്റെ ഇപ്പോഴത്തെ തലയിലെഴുത്ത് ഭവധ്യാന വിമുഖതയെ നൽകുന്നതാണ്.
ഭവാനെ ധ്യാനിക്കുന്നതിൽ വിമുഖതയെ നൽകുന്നതാണ്. അപ്പോൾ ഈശ്വരാരാധനാപരമായ കർമ്മങ്ങളിൽ നിന്ന് അകറ്റുന്നതായ ഇപ്പോഴുള്ള തലയിലെഴുത്ത് അതെങ്ങനെയുള്ളതാ? ദുരാശാഭൂയിഷ്ഠം, ഭൂയിഷ്ഠമായ വർദ്ധിതമായ ദുരാശകളോടുകൂടിയതാ. ദുരാശ, ദുഷിച്ച ആശകൾ നമ്മെ തന്നെ മലീമസമാക്കുന്ന, കൂടുതൽ കൂടുതൽ നമ്മളെ അജ്ഞാന അന്ധകാരത്തിലേക്ക് അമർത്തുന്ന പാപവാസനകൾ വളർത്തുന്ന അങ്ങനെയുള്ള ആശകളാണ് എൻ്റെ ഉള്ളിൽ കൂടുതലുള്ളത്. അതെന്താന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഹേതുവായിട്ടാണ് വിഹിതങ്ങളായവ ചെയ്യാതിരിക്കുന്നതും നിഷിദ്ധങ്ങളായവ ചെയ്യുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ദുരാശാഭൂയിഷ്ഠവും ഭവധ്യാന വിമുഖവുമായ വിധിലിപിയെ, ബ്രഹ്മാവിൻ്റെ ലിപിയെ, നഹരസി, എന്താ നീക്കാത്തത്? നീക്കേണ്ടതാണല്ലോ. ആ ലിപി ഉള്ള കാലത്തോളം അതിനനുസരിച്ച് അനുഭവിച്ച് എനിക്ക് മതിയാവും. അപ്പോൾ അത് നീക്കണം. അപ്പം എന്നെ അനുഗ്രഹിക്കുന്ന വിഷയത്തിൽ ഉപേക്ഷ ഇല്ലെങ്കിൽ അത് നീ നീക്കും, നീക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു സംശയം വരികയാണ്. യദി ഭവാൻ അശക്ത, അങ്ങനെ പറയാം. അതായത് പുതിയ കർമ്മങ്ങളൊക്കെ നമുക്കുണ്ടാക്കാം, പക്ഷേ തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല, കാരണം അത് വിധിയുടെ നിശ്ചയമാണ്. വിധി നിശ്ചയിച്ചത്, വിധിവിഹിതമായത് മാറ്റാൻ ആർക്കും സാധ്യമല്ല എന്നാണ് നീ പറയുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുകയാണ്. അത് മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാം. ഹേ പരമശിവ, നീ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. എന്താ കാരണം? ബ്രഹ്മാവിൻ്റെ തലയെ തന്നെ നുള്ളിയെടുത്ത ആൾക്ക് ബ്രഹ്മാവ് എഴുതിയ ഒരു ശിരോലിഖിതമാണോ മാറ്റാൻ പറ്റാത്തത്? അതുകൊണ്ട് ഹേ ഭഗവാനെ, അങ്ങേക്ക് എന്നെ രക്ഷിക്കുന്ന വിഷയത്തിൽ താല്പര്യമില്ലേ? ഇല്ലെങ്കിൽ അത് പറയുക. താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ശിരോലേഖ ഉടനെ അങ്ങ് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാഗം അല്പം കൂടി നമുക്ക് ചിന്തിക്കാം, അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അച്ഛൻ കോവിലിലാണ്ടവനേ.